ഗുരുവായൂരപ്പ, ആപത്തുകളൊന്നും ഉണ്ടാക്കാതെ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കണേ ഭഗവാനേ. അയ്യോ, ഇത്ര നേരമായിട്ട് ഈ പ്രസിഡന്റിനെ എവിടെ കൊണ്ടുപോയി പണ്ടാരടക്കിയിരിക്കാണ്? ഞാനിത് ഒറ്റയ്ക്ക് ഭഗവാനേ. ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്നിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അത് ഡോക്ടർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏതായാലും പ്രസിഡന്റ് വരട്ടെ. ഇപ്പൊ വരെ എന്തായി ഗോവിന്ദ? ആറു പേർക്ക് കടിയേറ്റിട്ടുണ്ട്. കാര്യം ഒരു വിധമൊക്കെ ഞാൻ സോൾവ് ചെയ്തു. രണ്ടാം വാർഡിലെ ചെത്തുകാരൻ അയ്യപ്പനെയും ഏഴാം വാർഡിലെ മേരിക്കുട്ടിയെയും കൃത്യം നാലേക്കാൽ ഇവിടെ എത്തിച്ചു. അത് കഴിഞ്ഞ് നാലാം വാർഡിലെ ഭാസ്കർ എന്ന വിദ്യാർത്ഥിയെയും അതേ വാർഡിലെ അലക്കുകാരി വാസന്തയെയും ബ്രോക്കർ ലോനപ്പനെയും ഇവിടെ കൊണ്ടുവന്നു. കൃത്യസമയം ഓർക്കുന്നു. എല്ലാവരും താനോട് എത്തിച്ചല്ലോ, അത് മതി. ആരെയും ഞാൻ എത്തിച്ചല്ല, എല്ലാം എനിക്ക് ആശുപത്രിയിൽ കിട്ടിയ വിവരങ്ങളാ. ഞാൻ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ. പ്രതിപക്ഷത്തെ ആരെങ്കിലും പട്ടികടിച്ചിട്ടുണ്ടോ? അയ്യേ, പേപ്പറ്റിക്ക് എന്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും. ഓ, എന്റെ വലിവ് കൂട്ടരുത്. നീ ഞാനായിട്ട് വലിക്കുന്നില്ലേ പ്രസിഡന്റ്? ഇവിടെ പേപ്പറ്റി വിഷത്തിനുള്ള മരുന്ന് കുറവാണ്, എത്രയും പെട്ടെന്ന് എത്തിച്ചേ പറ്റും. ഞാൻ ഡോക്ടർ ഒന്ന് കാണട്ടെ. എന്തോ ശബ്ദം കേട്ട് തൊഴുത്തിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാ പട്ടി ചാടി വീണത്. പേടിച്ച് തിരിഞ്ഞോടിയപ്പോ കല്ലുമേ തട്ടി വീണു. പട്ടിയുടെ കടിയൊന്നും ഏറ്റിട്ടില്ല. വീണപ്പുണ്ടായ മുറിവ, പേടിക്കണ്ട. അതെ, ഈ മുറിവ് ഒന്ന് ഡ്രസ് ചെയ്യണം. പിന്നെ ഒരു ടി ടി ഇഞ്ചക്ഷൻ കൊടുത്തേക്ക്. എങ്ങനെയുണ്ട്, മരുന്ന് കഴിക്കണ്ടല്ലേ? ഉദ്ദേശിക്കുന്നത് ഈ ചന്ദനക്കുന്ന് പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏകാശ്രയമാണ് ഈ ഗവൺമെന്റ് ആശുപത്രി. ഇവിടെ ആവശ്യത്തിന് മരുന്നില്ലെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും കരുതിയോ? കരുതണം. ഞാൻ പറഞ്ഞോളാം, കരുതണം. ഏത് സമയത്തും എന്ത് സംഭവിക്കുന്ന രീതിയിലാണ് നമ്മുടെ നാടിന്റെ കിടപ്പ്. ഗുജറാത്തിലെ പോലെ ഭൂകമ്പം ഇവിടെ ഉണ്ടായാൽ ആ സമയത്ത് ഇവിടെ ആവശ്യമുള്ള മരുന്നുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? എന്റെ പ്രസിഡന്റ്, അതിനാരെങ്കിലും ജീവിച്ചിരുന്നാലല്ലേ മരുന്നിന്റെ മന്ത്രത്തിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. എന്താണത്? അത് പേപ്പറ്റി കടിച്ചവരാണോ? കടിച്ചവരല്ല, കടി കൊള്ളേണ്ടവരാണ്. അവർ ദാസപ്പന്റെ ആൾക്കാർ. എന്റെ ഭഗവതി, ചന്ദനക്കുന്നിന്റെ വേളാവേ നിശബ്ദരായിരിക്കുക, എല്ലാവരും നിശബ്ദരായിരിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിപക്ഷ നേതാവ് ചെമ്പൂച്ചിറ ദാസേട്ടൻ പരിഹാരം ഉണ്ടാക്കും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമം ഇന്ന് നേരിടുന്ന ഭയാനകവും ഭീകരവുമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ഞാൻ എന്റെ ജീവിതം വരെ ബലിയർപ്പിക്കാൻ തയ്യാറാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കെൽപ്പില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഗ്രാമത്തിൽ താണ്ഡവമാടുന്ന പേപ്പട്ടികൾ. പ്രസ്തുത പേപ്പട്ടികളെ നിർമാർജനം ചെയ്യുവാനുള്ള ഒരു വഴിയും ഇതുവരെ പ്രസിഡന്റ് കണ്ടെത്തിയിട്ടില്ല. അതൊക്കെ പോകട്ടെ. ഈ ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള മരുന്ന് കിട്ടാതെ എന്റെ സഹോദരങ്ങൾ പടാപ്പാടുപെടുന്ന കണ്ട് കണ്ണു നിറച്ചിട്ടാണ് ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയത്. ഡി എം ഒയെ നേരിട്ട് കണ്ട് ഈ ആശുപത്രിക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള മരുന്നുകൾ എത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്ത് കഴിഞ്ഞു. ആരും എനിക്ക് വേണ്ടി കീജ വിളിക്കരുത്. ഇതൊക്കെ ഏതൊരു പൗരന്റെ കടമയാണ്. അല്ലാതെ ഞാൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് ചന്തയിൽ ഫെവിക്കോൾ തേച്ച് പിടിപ്പിച്ച് അധികാര കസേരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം. താനാണോ എന്നെ വിളിച്ചത്? ഇവിടെ മരുന്നില്ലാതെ വന്നത് എന്റെ കുറ്റം കൊണ്ടല്ല. ഓഹോ, സാർ ഇതിനകത്തുണ്ടായിരുന്നോ? എടോ പ്രസിഡന്റെ, ഈ നാട്ടിൽ പട്ടികളുണ്ടെന്നും അവറ്റകളുടെ വായിൽ പല്ലുകളുണ്ടെന്നും എന്നെങ്കിലും അതുങ്ങൾക്ക് പേ പിടിക്കുമെന്നും താൻ ഓർക്കണമായിരുന്നു. അതെ, ബുദ്ധിയില്ലെങ്കിലും അത്യാവശ്യം ദീർഘവീക്ഷണമുള്ള ആളായിരിക്കണം പ്രസിഡന്റ്. 1994 പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇവിടെ എന്താണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. ചന്ദനക്കുന്ന് പാലം പണിഞ്ഞതിൽ 1,00,000 വെട്ടിപ്പ്, ജനകീയ ആസൂത്രണത്തിന്റെ പേരിൽ പശുക്കളെ കൊടുത്തതിൽ തട്ടിപ്പ്, കുറ്റിമുല്ല വിതരണം ചെയ്തതിലും കക്കൂസ് കെട്ടിക്കൊടുത്തതിലും വൻ തട്ടിപ്പ്, കോഴികളെ കൊടുത്തതിലും കണ്ണഞ്ചിറ പാലം പണിഞ്ഞാലും വൻ അഴിമതി. അയ്യോ, ഇത്രയും ലക്ഷണമൊത്ത ഒരു പ്രസിഡന്റ് വേറെ ഏത് പഞ്ചായത്തിനാണ് ഉള്ളത്? തന്റെ അഴിമതിയുടെ അളിഞ്ഞ കഥകൾ ഒരു വടക്കൻ വീരഗാഥ പോലെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വരെ പാടി നടക്കുന്ന കാലം അതിവിദൂരമല്ല. തന്റെ കിരാത ഭരണത്തിന് കർത്തൻ വീഴാറായി. എന്റെ ചൂടും വിയർപ്പും ഒട്ടിപ്പിടിച്ച കസേരയോടുള്ളതിന്റെ ആക്രാന്തമുണ്ടല്ലോ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. മാവേലിയെ ചവിട്ടി താഴ്ത്തിയ പോലെ ഒരു ദിവസം കസേരയടക്കം തന്നെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തുന്നുണ്ടോ? ഇതാണോ ഡോക്ടർ? അതെ, ഇവിടെ വെച്ച് ആരെയും ചവിട്ടി താഴ്ത്തണ്ട. ഇതൊരു ആശുപത്രിയാണ്, അതിന് പറ്റിയ സ്ഥലം പഞ്ചായത്ത് ഓഫീസാ. അതെ, എല്ലാരും അങ്ങോട്ട് ചെന്നിട്ടെ. എന്താ മമ്മേ? നമ്മള് കോലോട്ടി രാമനായരും വീട്ടിൽ അൽസേഷൻ പട്ടി പേ പിടിച്ചു. ഓഭാഗത്ത് നാടൻ പട്ടി, മറുഭാഗത്ത് അൽസേഷൻ. Oh, my God.
ചങ്ങല രാഘവേട്ടാ രാമനായിര ഇത് എപ്പോഴാ സംഭവിച്ചേ? അറിയില്ല രാഘവേട്ടാ, മൂന്നാല് ദിവസം തൊട്ട് അവന് നല്ല സുഖമില്ല. സംശയം തോന്നി, കാരണം ചങ്ങലേ നഴിച്ചു വിട്ടില്ല. ആരേ? പട്ടിയെ. അതെ, നല്ല നന്നായി. രാഘവേട്ടൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനെന്നോ? ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ബാധ്യത പ്രസിഡന്റിന് ഇല്ലേ? പിന്നെന്താ ഇയാള് പട്ടിക്കാട്ട വിഴുക പോലെ ഇങ്ങനെ നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ഈ പേപ്പട്ടികളെ കൊന്നൊടുക്കിയില്ലെങ്കിൽ ഞാൻ ജനകീയ പ്രക്ഷോഭം നടത്തും. ഓടാകൂട്ടപ്പ ദാസപ്പ. ഇക്കാര്യത്തിൽ ഭരണപക്ഷമൊന്നോ പ്രതിപക്ഷമൊന്നും നോക്കാതെ എന്താ വേണ്ട വെച്ചാ ഉടനെ ചെയ്യണം. രാമനേർ പറഞ്ഞ ശരിയാണ്, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. പട്ടിയെ കൊല്ലാൻ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. എന്താ ദാസപ്പ? വെടിവെച്ച് കൊല്ലണം. അതിന് തോക്ക് എവിടെ ഉണ്ട്? എവിടെ ആളെവിടെ? തോക്കും ഉണ്ടയും വെടിവെക്കാൻ ആളെയും പ്രത്യേകം പ്രത്യേകം കൊണ്ടുവരേണ്ട കാര്യമില്ല. തോക്കുള്ളവന്റെ ഉണ്ടയും കാണും. നമുക്ക് നമ്മുടെ വർക്കി വിളിക്കാലോ. ഏത് വർക്കി? പട്ടാളം വർക്കി. ആ അത് ശരി, അവൻ വെടിവെക്കാൻ എക്സ്പെർട്ടാ. പത്ത് പതിനഞ്ച് കൊല്ലം പട്ടാളത്തിലായിരുന്നില്ലേ? സെലക്ഷൻ അമ്പതും നൂറും റമ്മുകുപ്പികൾ ഒറ്റവരിയായി നിർത്തിവെച്ച് ഒറ്റവടിക്ക് തവറുപൊടിയാക്കുന്നവനാണവൻ. അതെ, വർക്കിയുടെ ജീവചരിത്രം വിളമ്പാൻ പറ്റിയ സന്ദർഭമല്ലേ? വിളിച്ചോണ്ട് വാടാവനെ. നിക്ക് കുട്ടപ്പ, നീ കുടിച്ചല്ലേ. പ്രതിപക്ഷത്തു നിന്ന് ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവുന്ന നല്ലതാണ്. അല്ലെങ്കിൽ കേവലം മെമ്പർ പോലും അല്ലാത്ത ഈ ഡൂക്കിലി ഇക്കാര്യത്തിൽ എന്ത് അഴിമതിയും കാട്ടിക്കൂട്ടിയെന്നിരിക്കും. നീ കൂടെ പോ. ഇത് ഞങ്ങളാ മറിയാമേ. ഇത്രയും ചൂടാവാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? നാട്ടില് പേപ്പട്ടി ഇറങ്ങി കേട്ടപ്പോ തുടങ്ങിയതായ ഉടുക്കത്തെ ഒരു കുടി. എന്റെ മണർകാട് മാതാവേ, എന്റെ ഒരു തലവിധി. ഇറങ്ങി വന്നേ താഴോട്ട് ഇറങ്ങി എന്ന കാര്യം ഞാൻ തല്ലിയോ? ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാ. അങ്ങോട്ട് ഉറക്കെ പറഞ്ഞാ മതി, ആദ്യം കേട്ടോളൂ. ലിവറെ പോയിട്ടുള്ളൂ, ചെവി ഒന്നും പോയിട്ടില്ലടോ. നമ്മുടെ രാമനായ പട്ടിക്ക് പേ പിടിച്ചിരിക്ക. പെട്ടെന്ന് പട്ടിയെ തട്ടിലിങ്ങനെ ചങ്ങല പൊട്ടിക്കും, പിന്നെ ആകെ പ്രശ്നമാവും. എനിക്ക് എന്തോന്ന് പ്രശ്നമായിടൂ, ഞാൻ വോട്ടും പുറത്തല്ലേ. എന്റെ വർക്കി, ഈ നാട്ടില് ധീരനായ ഒരു പട്ടാളക്കാരൻ നീയേ ഉള്ളൂ. അതുകൊണ്ടാ നിന്നെ വിളിക്കാൻ വന്നത്. നീ ആ തോക്കെടുത്തൊന്ന് ഇറങ്ങ്. ഓ, മറിയാമ്മയുടെ ഭർത്താവിനെ പോലെ ഒരു നാട്ടില് വേറെ ആരാ ഉള്ളത്? മനസ്സിലാക്കണ്ട മറിയാമേ, ഇതൊരു സുവർണ അവസരമാണ്. ആ പട്ടിയെ വെടിവെക്കാൻ വർക്കി സമ്മതിച്ചാൽ പറയുന്ന കാശാ ഞാൻ തരാ. എത്ര കിട്ടും? 1000 രൂപ. നിങ്ങൾക്ക് വെടിവെക്കണോ? അയ്യോ, ഇത് അതിനല്ല. എന്താ? എന്താ? അദ്ദേഹം അദ്ദേഹത്തിന്റെ തോക്കിന്റെ കാര്യം പറഞ്ഞതാ. ഒരു 5000 രൂപയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അയ്യോ മറിയാമ്മേ, 5000 രൂപ കുറച്ച് കൂടുതലല്ലേ? എന്നാ അങ്ങ് സ്ഥലം വിട്ടു. അയ്യോ മറിയാമ്മേ, പിണങ്ങി പോവല്ലേ. എല്ലാം ഞാൻ ഏറ്റു. കാര്യം കഴിഞ്ഞ് വാക്ക് മാറരുത്. മറിയാമ്മയുടെ സ്വഭാവം അറിയാലോ. ഏറ്റു ഏറ്റു. എന്റെ പട്ടാള മുത്തേ, ഒന്ന് ഇറങ്ങി വന്നേ. വർക്കി, സമയം പോകുന്നു, ഒന്ന് വേഗം ഇറങ്ങി വാ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ഇറങ്ങാം. കണ്ണില്ലടോ മുഖത്ത്, വിത്ത് കോണിയായിട്ടല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. ഇറങ്ങിയാ മതിയേ മുത്തേ. എന്നാലും എന്നോട് പിണങ്ങി ഒരു രാത്രി മുഴുവൻ ഈ ഓട്ടുംപുറത്ത് കിടന്നില്ലേ? അതെ, യുദ്ധത്തിന് കാർഗിലേക്ക് പോകല്ല, ഒരു ചൊക്കിളി പട്ടിനെ വെടിവെക്കാൻ പോവാ. അതിനിടയിൽ ഇങ്ങനെ ഏനാന്ത കൊച്ചി നിക്കണോന്ന് വരാൻ നോക്കണോ? രണ്ടുണ്ടേ ആ തോക്കിൽ ബാക്കിയുള്ളൂ. അത് ഞാൻ അവസാനത്തേക്ക് കരുതി വെച്ചതാ. ഒന്നേ ഇവക്കും ഒന്ന് എനിക്കും. തമാശ പറയാതെ വേഗം ചെല്ലേ, 5000 രൂപ കിട്ടുന്നേ. നിനക്ക് കാശ് മാത്രം മതിയല്ലോ. ആ പട്ടിയെ എന്നെ കടിച്ചു കൊന്നാലും ഇനി ഞാൻ ചാവത്തില്ല. പട്ടിയെ ചാവും. നിന്ന് ചിലക്കാൻ യൂണിഫോം തോക്കെടുത്തേ. കുടിച്ചത് മതി വെടിവെക്കാനുള്ളതാ. ശുഭ്രഹോ, രണ്ടെണ്ണം വിട്ടിട്ട് വേണം വെടിവെക്കാൻ, അപ്പോഴേ അതിന്റെ സുഖം അറിയുള്ളൂ മോനെ. രാമനായരെ, ഇത് അൽസേഷ്യം പട്ടിയല്ലേ? അതെ. നമുക്കിതിനെ ആർക്കെങ്കിലും വിറ്റാലോ? ഞാനിത് മണ്ടത്തരോട് പോയി പറയുന്നേ. വർക്കി വന്നല്ലോ. ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാനും കാത്തിരിക്കുന്നു ആരെങ്കിലും ഒക്കെ ഒന്ന് വെടിവെക്കാൻ. മിടുക്കൻ, ഇനിയൊക്കെ നിന്റെ കയ്യില. അല്ല, എന്റെ കൈ തോക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കർത്താവിന്റെ കയ്യിൽ. കർത്താവിന്റെ കരങ്ങളിൽ. അതെ, മതപ്രസംഗം പിന്നെ നടത്താം. പട്ടി ചങ്ങല പൊട്ടിക്കുന്നതിന് മുമ്പ് വേഗം കാര്യം നടത്ത്. ഭയങ്കര വെള്ളമാണല്ലോ. എന്നാലും തൊഴിൽ മിടുക്കനാ. എന്താ കൊള്ള പട്ടി? ഒരു പട്ടാളക്കാരന് വീറും വാശിയും തോന്നാൻ മറ്റെന്ത് വേണം? വെക്കുവെടി. അങ്ങനെ ഒറ്റടിക്ക് വെടിവെക്കാൻ പറ്റില്ല. ആദ്യം ഒരു ട്രഞ്ച് കുഴിക്കണം. ട്രങ്കല്ല, ട്രഞ്ച് കുഴി. പിന്നെ മണൽച്ചാക്കുകൾ നിരത്തണം. ഏതാ കെട്ടിടം പണിയാൻ വന്ന? ഞങ്ങൾ പട്ടാളക്കാർക്ക് വെടിവെക്കുന്നതിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്. കുഴി കുഴിക്കാനുള്ള സമയമൊന്നും ഇല്ല. എന്നാ പേരിന് കുറെ മണൽച്ചാക്ക് നിരത്തണം.
അഡ്ജസ്റ്റ്മെന്റ്. രാമൻ നായരെ മണൽ ചാക്ക് കൊണ്ടുവരൂ. രണ്ടെണ്ണ ഇവിടെ, രണ്ടെണ്ണ അവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. എന്താണോ ഈ കാണിച്ചത്? പ്രസിഡന്റ് ആരുടെ ഉന്നം തെറ്റിച്ചത്? ഇനി എത്ര ഉണ്ടോ? ഒരെണ്ണം. അയ്യോ എന്റെ ദൈവമേ, ആരെങ്കിലും ഒന്ന് ചാർജ് പറയൂ. ചാർജ് എല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലോ, 5000 രൂപ എന്ന്. പിന്നെ എന്ത് ചാർജ്? അതല്ല, പട്ടാളക്കാരന് വെടിവെക്കാനുള്ള ചാർജ് പറയൂ. പട്ടാള വെടിക്ക് എത്രയാ ചാർജ്? ഞാൻ മുൾമുനയിലാണ്, ചാർജ് പറയൂ. എന്റെ കുരിശുമാതാവേ, ഓടിക്കോ.